മലപ്പുറം ജില്ലയെ സി പി എം മുഖ്യമന്ത്രി അപമാനിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. മലപ്പുറത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ ദ ഹിന്ദുവിലെ പരാമർശത്തിൽ തുടങ്ങി നിരന്തരമായി അത്തരമൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നതിൽ നമ്മോടൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു. എന്താണ് മലപ്പുറത്തെ ഇങ്ങനെ സി പി എം ആക്രമിക്കുന്നതെന്ന പരാതിയെപ്പറ്റി അങ്ങേക്ക് പറയാം? ചരിത്രം അറിയുന്ന ഒരാളും അംഗീകരിക്കുന്ന വാദമല്ലത്. മലപ്പുറം ജില്ല രൂപം കൊണ്ടത് 1967 അന്ന് സഖാവ് ഇ എം എസ് ആണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത്. അത്തരത്തിലൊരു ജില്ല അവിടെ വേണ്ടതുണ്ട് എന്നുള്ള ന്യായമായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം മലപ്പുറത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഉജ്ജ്വലമായ കർഷക സമരം നടന്നു. ആ കർഷക സമരത്തെ മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. അത് മാപ്പിള ലഹളയല്ല, അത് വർഗീയ ലഹളയല്ല, അത് കർഷക സമരമാണ്, സ്വാതന്ത്ര്യ സമരമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് നൽകുന്ന പരിഗണന നൽകണമെന്ന് പറഞ്ഞ് അവർക്ക് പെൻഷൻ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയും സഖാവ് ഇ എം എസ് ആണ്, ഇടതുപക്ഷ സർക്കാരാണ്. മലപ്പുറം ജില്ലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവികസിതമായ മലപ്പുറം ജില്ലയെ വികസിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ നിലപാടുകൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചു. ഇതിലെന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ ജാഥ നടത്തിയതാണ് വി ഡി സതീശന്റെ മുൻമുറക്കാർ, മുൻ തലമുറ മുൻ നേതാക്കന്മാർ. അന്നത്തെ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ മലപ്പുറം ജില്ലക്കെതിരായിരുന്നു. അന്ന് ജനസംഘത്തോടൊപ്പം, ഇന്നത്തെ ബി ജെ പിയുടെ പഴയ രൂപമായ ജനസംഘത്തോടൊപ്പം നിന്ന് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ ജാഥ നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്തവരാണവർ. ഈ കർഷക സമരത്തിനെതിരെ നിലപാട് സ്വീകരിച്ചവരാണവർ. ഇത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ കാലത്തും മലപ്പുറം ജില്ലക്ക് അനുകൂലമായ സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇ എം എസിൻ്റെ പിന്മുറക്കാരനായ സഖാവ് പിണറായി വിജയനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് വളരെ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ മഹാഭൂരിപക്ഷവും മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തോട് കഴിഞ്ഞ കുറച്ച് കാലമായി വല്ലാതെ അടുക്കുന്നുണ്ട്. ആ അടുപ്പത്തെ തടയിടാൻ വേണ്ടി യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ടണറായ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണത്തിന്റെ ഭാഗമാണിത്. ഈ സ്വർണ്ണക്കടത്താണ് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്തിന്റെ സ്വർണ്ണക്കടത്ത് കണക്ക് പറഞ്ഞു, സംസ്ഥാനം മൊത്തം പറഞ്ഞു, മലപ്പുറം പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ഈ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യമെന്ന് പറയുന്നു. അത് വീണ്ടും വരുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. സ്വർണ്ണക്കടത്ത് മലപ്പുറത്ത് മാത്രം നിൽക്കുന്നതാണ് അല്ല, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. കാര്യങ്ങൾ വ്യക്തമായി അക്കമിട്ട് നിരത്തി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. ഒരു വസ്തുതയെ വളച്ചൊടിക്കാനുള്ള ശ്രമമാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. ആ ശ്രമം തുടരുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ആ പൊളിറ്റിക്കൽ അജണ്ടയിൽ യു ഡി എഫിനോടൊപ്പം ഈ പറഞ്ഞ സ്ലീപ്പിംഗ് പാർട്ടണറായി ജമാഅത്ത് ഇസ്ലാമിയുണ്ട്. അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയുടെ ചരിത്രവും കേരളത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ ഇടതുപക്ഷത്തിന്റെ ചരിത്രം അറിയുന്നവർക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടും. പി വി അൻവർ ആണ് തുടങ്ങി വെച്ചത്. പി വി അൻവർ ഇപ്പോൾ പറയുന്നത് ഇടതുപക്ഷം സി പി എം വിശ്വാസത്തിനെതിരാണ്, മലപ്പുറത്തിനെതിരാണ്. അപ്പോൾ അതിനെങ്ങനെ പ്രതിരോധിക്കും? അത് നഷ്ടമുണ്ടാക്കുമോ ഈ മലബാർ മേഖലകളിൽ, മലപ്പുറത്തൊക്കെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് യു ഡി എഫിന്റെ ഒരു കൃത്യമായ അജണ്ടയാണ്. നമ്മൾ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം എടുത്ത് പരിശോധിച്ചാൽ 1992 ഡിസംബർ 6 മുമ്പുള്ള പൊളിറ്റിക്സ് അല്ല. 1992 ഡിസംബർ 6 ശേഷം നമുക്ക് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കും. പലയിടങ്ങളിലും നേരത്തെ മലപ്പുറം ജില്ലയിലും ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന സ്വാധീനം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇത്തവണ 4 സീറ്റ് ജയിച്ചു. ചെറിയ വോട്ടിനാണ് ചില സീറ്റുകളിൽ പരാജയപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, പൊതുവെ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ ആൻറ്റി ബി ജെ പി മനസ്സുകൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വല്ലാതെ ഇടതുപക്ഷത്തോട് അടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ആ ആൻറ്റി ബി ജെ പി മനസ്സുകളിൽ വിള്ളലുണ്ടാക്കാനാണ് ഈ പ്രചരണം വളരെ ബോധപൂർവം നടത്തുന്നത്. മലപ്പുറം ജില്ല ആരുടെയും കുത്തകയൊന്നുമില്ല. മലപ്പുറം ജില്ല ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റേത് മാത്രമാണെന്നുള്ള പ്രചരണവും തെറ്റാണ്. മലപ്പുറം ജില്ല ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടേതാണെന്നുള്ള പ്രചരണവും തെറ്റാണ്. ഇവിടെ മുസ്ലിം ലീഗിനെയോ ജമാഅത്ത് ഇസ്ലാമിയെയോ വിമർശിച്ചാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ വിമർശിക്കുന്നതായി വരുത്തി തീർക്കാനുള്ള ശ്രമവും തെറ്റായ രീതിയാണ്. ഇതെങ്ങനെ മറികടക്കും ഈ പ്രചരണത്തെ? അല്ല, മറികടക്കുക ഒരു കുഴപ്പമില്ല. ഈ പ്രചരണം ജനങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ശക്തമായി ജനങ്ങളിലേക്ക് ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചു. സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു രേഖ അംഗീകരിച്ചു, അത് പ്രചരിപ്പിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ നിലപാട് മുന്നോട്ട് വെക്കും. ഇവിടെ ആർ എസ് എസുമായി എന്നും കൈകോർത്തിട്ടുള്ളവരാണ്. എന്തുകൊണ്ട് തൃശൂർ തെരഞ്ഞെടുപ്പ് കെ പി സി ഓഫീസ് ഡി സി സി ഓഫീസിൽ സംഘർഷം വരെ നടന്നു, ഡി സി സി പ്രസിഡന്റിനെ മാറ്റി, പാലക്കാട് നിന്ന് ഡി സി സി പ്രസിഡന്റിനെ കൊണ്ടുവന്നു, യു ഡി എഫ് കൺവീനർ മാറ്റി, താമര ജയിക്കാൻ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി താമര ജയിക്കാൻ 20 സീറ്റിൽ ബി ജെ പി ജയിക്കാൻ വേണ്ടി വോട്ട് കോൺഗ്രസ് മറിച്ചു എന്നുള്ള ആരോപണം അന്വേഷിക്കുന്ന
KPCCയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ. സ്വന്തം പാർട്ടിക്കകത്ത് BJPക്ക് വോട്ട് മറിച്ചവരെ തുറന്നു കാണിക്കാൻ പറ്റാത്തവരാണ് ഈ വർത്തമാനം പറയുന്നത്. ഈ ചോദ്യം ഞങ്ങൾ ഉയർത്തുതന്നെ ചെയ്യും.